ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യാന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നില്ല അപ്പൊ അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാനൊന്നൊരു അടിപൊളി ഐറ്റം കൊണ്ടാണ് വന്നിട്ടുള്ളത് യൂട്യൂബ് തന്നെ ഇതുവരെ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് നമ്മള് ഗോൾഡൻ ഫേസ് വാഷ് പൗഡർ ആണ് കേട്ടോ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ കുറച്ചളവിലാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എന്റെ അടുത്ത് ഇവിടെ വേറെ ഫേസ് വാഷിന്റെ പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ ചാലഞ്ച് ചെയ്യുന്ന ആളുകള് നമ്മളെ ഫസ്റ്റ് ചാലഞ്ച് ആട്ടോ അപ്പൊ അത്രയും അടിപൊളി ഐറ്റംസ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോ ചെയ്യുന്ന ആളുകള് സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുന്നത് ഒന്ന് ആദ്യം നിർത്തണം പിന്നെ ഫസ്റ്റ് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നമ്മള് 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം ഈ ഒരു ചാലഞ്ച് ചെയ്യുന്ന ആളുകള് രാവിലെ ഒരു വലിയ ബോട്ടിൽ എടുത്തിട്ട് കളർന്ന് വെച്ചാൽ മതി എന്നിട്ട് ഒരു 3 ലിറ്റർ വെള്ളം 2 ലിറ്റർ എങ്കിലും എന്തായാലും കുടിക്കണം കേട്ടോ കാരണം മഴയൊക്കെ പെയ്താറിന് അപ്പൊ വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും ഒരു 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ മുഖം കഴുകാന് അപ്പോ പിന്നെ പറയാനുള്ളത് ഈ ഒരു പൗഡർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആണ് കേട്ടോ ഇനി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആളുകള് ഓട്സ് അതല്ലെങ്കിൽ പിന്നെ ചെറുപയർ പൊടി അതല്ലെങ്കിൽ കടലമാവ് ഇത് 3 ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം അപ്പോ ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി സോപ്പ് എന്തായാലും ഉപയോഗിക്കരുത് അപ്പൊ ഈ ഒരു 7 ദിവസത്തെ ചാലഞ്ച് ആട്ടോ ഈ 7 ദിവസം കൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാട്ടോ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ഒന്ന് ബ്രൈറ്റൻ ചെയ്യും നന്നായിട്ട് ഗ്ലോ ആവും 7 ദിവസം നമ്മൾ ഇതുപോലെ എല്ലാ സ്റ്റെപ്പും ശരിക്കും കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സ്കിന്നിന് നല്ല ചേഞ്ച് വരും കേട്ടോ അപ്പൊ ഇത് ചെയ്യണം എന്നുള്ള ആളുകൾ എന്തായാലും നന്നായി വെള്ളം കുടിക്കുക അതുപോലെ സോപ്പ് ഉപയോഗിക്കല് നിർത്തട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഫേസ് വാഷ് പൗഡറാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പൗഡർ അപ്പോ നിങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരും അപ്പൊ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്നും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി മിക്സിയിൽ അടിച്ചെടുക്കണം ഞാനൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു 2 ടീസ്പൂൺ ഇതൊന്ന് അടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഞാനത് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണം കേട്ടോ അപ്പൊ ഞാനിതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിൽക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ നമുക്ക് ശരിക്കും നന്നായി തന്നെ ജ്യൂസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ ഒരു കുറച്ച് ഫേസ് വാഷ് ആട്ടോ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനുള്ളതാണ് ഈ 2 ക്യാരറ്റ് നിങ്ങൾ ഒരുപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ എണ്ണം കൂട്ടണം കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ നന്നായി തന്നെ ജ്യൂസ് ഫുള്ളും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാന് ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു ക്യാരറ്റ് ജ്യൂസ് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടോ കണ്ടോ ആ വെള്ളം വറ്റുന്ന സമയത്ത് അതിൻ്റെ ആ പ്യൂരി മാത്രം നമുക്കൊരു പാട പോലെ ഇങ്ങനെ ആവട്ടോ ശരിക്കും അത് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റൻ ചെയ്യിക്കാം ആ ഒരു ക്യാരറ്റിൻ്റെ ശരിക്കുള്ള ആ ഒരു സത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതുപോലെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡിലുള്ള ആ ഒരു പ്യൂരി ഉണ്ടല്ലോ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അതിൽ വെള്ളം നന്നായി തന്നെ വറ്റിക്കോട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഉണ്ടാവുക ഞാനൊരു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് പത്തിരിയുടെ പൊടിയാണ് കേട്ടോ വേണ്ടത് നമ്മൾ നന്നായിട്ട് നൈസായിട്ട് പൊടിക്കൂല അപ്പത്തിനൊക്കെ അപ്പോൾ അതുപോലെയാണ് വേണ്ടത് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഞാൻ എൻ്റെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തേക്കും ആ ഒരു ക്യാരറ്റിൻ്റെ ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ക്യാരറ്റിൻ്റെ കളറായിട്ട് വരും കേട്ടോ നമ്മുടെ ആ ഒരു റൈസ് പൗഡർ ഒന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് തരിയില്ലാത്ത പൗഡർ വേണം എടുക്കാൻ നമ്മുടെ മുഖം കഴുകാനുള്ളതായതുകൊണ്ട് തന്നെ നമുക്കൊരു തരിയില്ലാത്ത അരിപ്പൊടി വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ ഇതാ അവിടെ നന്നായി തന്നെ മിക്സായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കളറാവും നമുക്ക് കിട്ടുക ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ച് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/4 ടീസ്പൂണ് അതുപോലെ തന്നെ ഞാനിവിടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും അത്ര റേറ്റൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു പൊടി വാങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല
അപ്പോൾ ഞാൻ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് വേണമെങ്കിൽ മുൾട്ടാണിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതായതുകൊണ്ട് നമുക്കൊരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടാൻ പാടില്ല, അതുകൊണ്ടാണ് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. വെള്ളം നനവൊന്നും ഇല്ലാത്ത ബോട്ടിലാണ് കേട്ടോ നമ്മൾ ഇതാക്കി കൊടുക്കുന്നത്. ഞാനൊരു ചെറിയൊരു ബോട്ടിലേക്കാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത്. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ വെക്കുക, കേടൊന്നും വരില്ല. അപ്പോൾ ഞാനിതാ ഈ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡ്രൈ സ്കിന്നുകാർ പാലിലും ഓയിലി സ്കിന്നുകാർ റോസ് വാട്ടറിലും ആണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇത് നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്യാം, പക്ഷെ ഒന്നും കൂടി നല്ലത് നമുക്ക് പാലിലൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് സാധാരണ നമ്മൾ വെള്ളത്തിൽ ചെയ്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ പാല് കാച്ചിയതാണോ കാച്ചാത്തതാണോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ വരും. ഏത് പാലായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് വേണം. നമ്മളിത് കേൾക്കുന്ന സമയത്ത് കുറച്ച് സമയം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതല്ല നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയുക. ഇതാ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മഞ്ഞ കളർ ഉണ്ട്. അത് എന്താന്ന് വെച്ചാല് ഞാന് ഉപയോഗിച്ച മഞ്ഞപ്പൊടിയില് കസ്തൂരി മഞ്ഞളുടെ പൊടി തന്നെ ആയിരുന്നു, എന്നാലും അതിലൊരു ചെറിയ മഞ്ഞൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് എനിക്ക് തോന്നണേ. ഞാൻ ഷോപ്പിൽ നിന്ന് അങ്ങനെ പൗഡർ വാങ്ങിച്ചാണ്, ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയൊരു മഞ്ഞ കളറ്. അപ്പോ അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ചെറിയൊരു മഞ്ഞ കളറായി തോന്നിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു പൗഡർ അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫേസ് വാഷ് ആയിട്ടും പിന്നെ ബാത്ത് പൗഡർ ആയിട്ടും കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ഇരട്ടി മധുരം പിന്നെ അതുപോലെ ക്യാരറ്റ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും, ഇരട്ടി മധുരമൊക്കെ എന്താന്ന് വെച്ചാല് നമ്മളെ ഈ എന്താ പറയുക കരിമംഗലം പോലത്തെ സംഭവങ്ങളും കൂടി മാറുന്ന ഒരു ഇതാണ് കേട്ടോ ഇരട്ടി മധുരം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയി ഇനിയും വരാം. അസ്സലാമു അലൈക്കും.